ഇവിടെ വന്നു. അന്നേരം ഞാൻ തൂമ്പഴിച്ചു കള്ളക്കരച്ചിൽ തന്നെ അവനെ കൊച്ചുനാള് തൊട്ട് ഈ പരുവത്തി വന്നതാ ഇവിടെ. അപ്പൊ ഞങ്ങൾ അവനെ എടുത്ത് മരം മുറിക്കുന്നതിനിടെ ഇലകൾ പറമ്പിൽ വീണെന്ന നിസ്സാര സംഭവത്തിന്റെ പേരിൽ അയൽവാസിയെ കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായ മുഖ്യപ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കാടുപോലെ വളർത്തിയിരുന്ന മുടി മുഴുവൻ വെട്ടിക്കളഞ്ഞ് ആളെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം വേഷപ്പകർച്ചയോടെയാണ് കൊലപാതകത്തിന് ശേഷമുള്ള 5 ദിവസക്കാലം ഒന്നാം പ്രതി ദമീജ് ഒളിവിൽ കഴിഞ്ഞിരുന്നത്. ഇവിടെ വന്നു. അന്നേരം ഞാൻ തൂമ്പഴിച്ചടിച്ചത് കൊല്ലം കുന്നിക്കോട് സ്വദേശി അനിൽകുമാർ മരണപ്പെട്ട സംഭവത്തിലാണ് പിതാവും മകനും അറസ്റ്റിലായത്. തെളിവെടുപ്പിനിടെ കൂടുതൽ കാര്യങ്ങൾ പോലീസിനോട് പറയാതിരിക്കാനായി പ്രതി ദമീജ് കരച്ചിൽ നാടകവും പുറത്തെടുത്തു. എന്റെ കൊച്ചിനടുത്ത് എത്ര വട്ടം എന്റെ മോൻ പറഞ്ഞേ കൊല്ലരുതേ കൊല്ലരുതേന്ന് വാ വിട്ടു പറഞ്ഞില്ലേ നീ കേട്ടോ? നീ നിന്നെ എടുത്തോണ്ടിരുന്നവേ. വേറെ ആരുമില്ലായിരുന്നു ഇവിടെ, എന്റെ അമ്മ മാത്രമേ ഉള്ളായിരുന്നു ഇവിടെ. അവരെ മുന്നിലിട്ടാവ അത്രേ വെട്ടി കീറിയതവന്. ഒരു വെട്ടെന്നല്ല, കൊടുവാളോ അവന്റെ എല്ലാ സാധനങ്ങളും വെച്ചാ വെട്ടി കീറിയതവൻ. അവന്റെ പാപ്പായും ഉമ്മായും ഉണ്ട്. കരയോ? അവ കരയുന്നെന്തിനാ? അവൻ എന്തിനാ കരയുന്നേ? എന്റെ മോനെ എത്ര വെട്ട വെട്ടി അവൻ എന്തുമാത്രം വേദന തന്നെ അതറിയാൻ വയ്യല്ല. അവൻ എത്രമാത്രം വേദന തന്നെ അവനെ അവനടുത്ത് ആവുന്നവരെ എനിക്ക് വയ്യ. ഇതാ എന്നെ വയ്യടാ, എന്നെ കൊല്ലല്ലേടാ, അല്ലെങ്കിൽ നീ ഒറ്റയടിക്ക് കൊല്ലടാന്ന് പറഞ്ഞല്ലോ. കള്ളക്കരച്ചിലാണോ? കള്ളക്കരച്ചിൽ തന്നെ അവനെ. കൊച്ചുനാള് തൊട്ട് ഈ പരുവത്തി വന്നതാ ഇവിടെ. അപ്പൊ ഞങ്ങൾ അവനെ എടുത്ത് വളർത്തിയതാ ഞങ്ങള്. അവനെ കൊണ്ടു നടന്നവനെ എന്റെ ചെറുക്കൻ എന്തെങ്കിലും തെറ്റെയ്തു കയ്യും തന്നെ ചോദിക്കാൻ കേസിലെ രണ്ടാം പ്രതിയും ദമീജിന്റെ പിതാവുമായ സലാഹുദ്ദീനെ കുന്നിക്കോട് പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു. വീട്ടുമുറ്റത്ത് നിന്ന തേക്കുമരം മുറിക്കുന്നതിനിടെ ശിഖിരങ്ങൾ പറമ്പിൽ വീണതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിലാണ് അനിലിന്റെ ജീവൻ പൊലിഞ്ഞത്. ഇക്കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെയായിരുന്നു നാടിനെ നടുക്കിയ സംഭവം നടന്നത്. രണ്ടാമത്തെ ഇൻസിഡന്റ് ആണ്. ആദ്യത്തെ അമ്മും അമ്മുമ്മയെ കൊച്ചുവാൻ കൊന്നതുമായിട്ട് ബന്ധപ്പെട്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഉണ്ടാകുന്നത്. എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം നമ്മുടെ ഈ ക്ഷിപ്രകോപവും പെട്ടെന്ന് പ്രതികരിക്കുവാനും, കാരണം ഒരു കാര്യത്തെ നിസ്സാരമായിട്ട് തേക്കിന്റെ കമ്പ് വീണതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അത്രത്തോളം നമുക്ക് പരസ്പര സ്നേഹവും സഹകരണവും കുറഞ്ഞു വരുന്നു. കൂടാതെ എന്തിനേയും പെട്ടെന്ന് ചാടിക്കേറി തീരുമാനമെടുക്കുന്ന രീതിയിലേക്ക് മറ്റാരുമായിട്ടും കൂടിയാലോചിക്കാതെ ഈ ഒറ്റപ്പെട്ട മറ്റാരുമായിട്ടും ബന്ധമില്ലാത്തതുകൊണ്ട് വരുന്നത് നമുക്ക് പണ്ട് കേട്ട് കഴിവ് പോലും ഇല്ലാത്ത കാര്യം. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും പിന്നെ മരങ്ങൾ അപ്പുറം അപ്പുറം എല്ലായിടത്തും കൂടെ ചെയ്ത് അതിരുകളോ അങ്ങനെ ഒരു കാര്യങ്ങളോ ഇല്ലായിരുന്നു. ഇപ്പം വന്നപ്പോഴത്തേക്ക് നിസ്സാരമായിട്ട് ഒരു തേക്കലയുടെ പ്രശ്നത്തിൽ വരെ ഒരു ബ്രൂട്ടലായിട്ടുള്ള മർഡർ നടക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇത് ആശ്വാസ്യമല്ല. നമ്മുടെ കൂടുതലുള്ള ഒരു എസ്കേപ്പിസമാണ്. കൂടുതലുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ടും കാര്യങ്ങൾ ഒളിച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ശനിയാഴ്ച പുലർച്ചെ സലാഹുദ്ദീനും മകൻ ദമീജും ചേർന്ന് ഇരുമ്പുപടി ഉപയോഗിച്ച് അനിൽകുമാറിനെ അടിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അനിലിനെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ജി സി എൻ ന്യൂസ് കുന്നിക്കോട്.